ഖത്തർ ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളുടെ സർവാധിപത്യം. 26 ടീമിൽ ബ്രസീൽ ലീഗിൽ കളിക്കുന്ന 3 താരങ്ങളെ മാത്രമാണ് കോച്ച് ടിറ്റെ പരിഗണിച്ചത്. പാൽമിറാസിന്റെ ഗോൾകീപ്പർ വെവർട്ടനും ഫ്ലമംഗോയുടെ മിഡ്ഫീൽഡർ എവർട്ടൺ റിബേറോയും സ്ട്രൈക്കർ പെഡ്രോയുമാണ് ടീമിലിടം നേടിയ ബ്രസീലിയൻ ലീഗിലെ താരങ്ങൾ. മറ്റു ഗോൾകീപ്പർമാരായ അലിസൺ ലിവർപൂളിന്റെയും എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും കാവൽക്കാർ. വിംഗ് ബാക്കുകളായി ടീമിലെത്തിയത് യുവന്റസിന്റെ ഡാനിയലോയും അലക്സാൻഡ്രോയും പ്യുമാസിന്റെ ഡാനി ആൽവേസും സെവിയോയുടെ അലക്സ് ടെല്ലസും. സെൻട്രൽ ഡിഫൻസിലുള്ളത് റയൽ മാഡ്രിഡിന്റെ എഡർ മിലിറ്റാവോ, പി എസ് ജിയുടെ മാർക്കിന്യോസ്, ചെൽസിയുടെ തിയാഗോ സിൽവ, യുവന്റസിന്റെ ബ്രമർ എന്നിവരാണ്. മധ്യനിരയിലേക്ക് വന്നാൽ ബ്രൂണോ ഗ്വിമറസ് ന്യൂകാസിലിന്റെയും കാസ്മിറോയും ഫ്രെഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഫാബീനിയോ ലിവർപൂളിന്റെയും ലൂക്കാസ് പക്കേറ്റ വെസ്റ്റ്ഹാമിന്റെയും താരങ്ങളാണ്. മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ പി എസ് ജിയുടെ നെയ്മർ ജൂനിയർ, റയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയറും റൊഡ്രിഗോയും, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആന്റണി, ബാഴ്സലോണയുടെ റഫീനിയ, ടോട്ടനത്തിന്റെ റിച്ചാലിസൺ, ആർസനലിലെ ഗബ്രിയൽ ജെസസും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ടീമിലെത്തി. ഖത്തറിൽ സെർബിയ, സ്വിറ്റ്സർലാൻഡ്, കാമറൂൺ എന്നിവരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ. സെർബിയയുമായാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം. 2002 ബ്രസീൽ അവസാനമായി ലോകകപ്പ് നേടിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.